വിദ്യാഭ്യാസമാണ് നമ്മുടെ സർക്കാരായാലും മാതാപിതാക്കൾ മക്കൾക്കായാലും അധ്യാപകർ വിദ്യാർത്ഥികൾക്കായാലും ഏറ്റവും ഊന്നൽ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട വിഷയം വിദ്യാഭ്യാസ മേഖലകളിലുള്ള വളർച്ചയാണ്. ആ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ കരുത്തായി മാറേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളിൽ വളരെ പ്രധാനമായി വിദ്യാർത്ഥികളുടെ ഉമ്മമാരാണ്. കാരണം രക്ഷിതാക്കൾ എന്ന് നമ്മൾ വിളിക്കാറുള്ള പിതാവും മാതാവും, പിതാവ് ബഹുഭൂരിഭാഗം സമയവും അവരുടെ ബിസിനസ്സുമായി ജോലിയുമായി എൻഗേജ് ചെയ്യപ്പെടുമ്പോൾ വീട്ടിലെ ഭരണാധികാരിയായി മാറേണ്ടത് വീട്ടിലുള്ള ഉമ്മമാരാണ്. പിതാവ് വീട്ടിലുണ്ടാകുമ്പോൾ പിതാവിൻ്റെ കയ്യിലാണ് വീടിൻ്റെ അധികാരം. പിതാവിൻ്റെ അഭാവത്തിൽ മാതാവ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മുടെ മക്കൾക്ക് ശാരീരികമായ വികാസത്തിനാണ് ഇന്ന് ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായ വളർച്ചയ്ക്ക് അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് ഭക്ഷണം നൽകാൻ, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, മത്സരിക്കുന്നുണ്ട്. പക്ഷെ മക്കൾക്ക് ലഭിക്കേണ്ട ഒരു ആത്മീയമായ വളർച്ചയുണ്ട്, മക്കളുടെ മാനസികമായ വളർച്ചയുണ്ട്. അതിന് കരുത്തു നൽകാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പലപ്പോഴും രക്ഷിതാക്കൾ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, മക്കൾക്ക് ഭക്ഷണം നൽകാൻ മാതാപിതാക്കളുടെ ആവശ്യമില്ല എന്നുള്ള യാഥാർത്ഥ്യം. മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ മാതാപിതാക്കളുടെ ആവശ്യമില്ല എന്ന യാഥാർത്ഥ്യം. പക്ഷേ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ആത്മീയ വളർച്ചയ്ക്കും മാതാപിതാക്കളല്ലാതെ വേറെ ഒരാളും അധ്വാനിക്കൂല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. പിതാവില്ലാത്ത എത്ര മക്കൾ ഇവിടെ സുന്ദരമായി വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാതാപിതാക്കളില്ലാത്ത എത്ര അനാഥകൾ ഇവിടെ നല്ല വസ്ത്രം ധരിച്ച്, നല്ല ഭക്ഷണം കഴിച്ച് വളരെ നല്ല രീതിയിൽ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ആത്മീയമായ വളർച്ച നൽകാൻ ഒരു ചാരിറ്റിയോ ഒരു സംഘടനയോ ഒരു റിലീഫ് പ്രവർത്തകരോ തയ്യാറാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് മക്കളുടെ ശാരീരിക വളർച്ച എന്നതിലുപരി മക്കൾക്ക് ആത്മീയമായ മാനസികമായ വളർച്ചയ്ക്ക് കരുത്തു നൽകേണ്ടത് മാതാപിതാക്കളാണ്. അതിനാദ്യം നമ്മുടെ മാതാപിതാക്കൾ വിദ്യാസമ്പന്നരായിരിക്കണം എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. പൊതുവെ കാസർഗോഡ് ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലകൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, മനസ്സിലാക്കി നോക്കുമ്പോൾ, ബഹുഭൂരിഭാഗം ആളുകളും ഡിഗ്രിയോടുകൂടി പഠനം അവസാനിപ്പിക്കുകയും പിന്നെ പ്രവാസികൾ അല്ലെങ്കിൽ ഗൾഫ് എന്ന ചിന്ത അവരുടെ തലയിൽ കയറി വരികയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദി മാതാപിതാക്കളാണ്. വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് വിഷൻ ഉണ്ടാവുള്ളൂ, കാഴ്ചപ്പാടുണ്ടാവുള്ളൂ. കാഴ്ചപ്പാടുകളാണ് മക്കളെ ഏതു രീതിയിൽ വളർത്തണമെന്ന ചിന്ത മാതാപിതാക്കൾക്ക് നൽകുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത മാതാപിതാക്കൾ മക്കളെ ഡോക്ടറാക്കണമെന്നാഗ്രഹിക്കും, എഞ്ചിനീയർ ആക്കണമെന്നാഗ്രഹിക്കും, ഒരു ബിസിനസ്സുകാരനാക്കണമെന്നാഗ്രഹിക്കും, പല ചിന്തകളും അവർക്കുണ്ടാകും. പക്ഷേ മക്കളുടെ അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കഴിവിനെ തിരിച്ചറിയാൻ ആ മാതാപിതാക്കൾക്ക് കഴിയില്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച മേഖലകളിലായിരിക്കില്ല ഈ മക്കൾ ആഗ്രഹിക്കുന്ന വളർച്ച. മക്കളൊന്നാഗ്രഹിക്കും, നിങ്ങൾ മറ്റൊരു വഴിയിലേക്ക് മക്കളെ വഴിതെളിച്ചു വിടും. അതിൻ്റെ ഫലം, അതിൻ്റെ റിസൾട്ട് പരാജയമായിരിക്കും. മക്കൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു എഞ്ചിനീയർ ആവാൻ, നിങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഒരു സയൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു മേഖലകളിൽ. മക്കൾക്ക് അതിനോട് താല്പര്യമില്ല. നിങ്ങളുടെ നിർബന്ധം കൊണ്ട് മക്കളുടെ ഭാവിയിൽ വലിയൊരു തടസ്സമായി അത് മാറുമെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വളരെ പ്രധാനമായി മാതാപിതാക്കൾ വിദ്യാസമ്പന്നരായിരിക്കണം എന്നുള്ളത് മക്കളുടെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്.
മാതാപിതാക്കൾ വിദ്യാസമ്പന്നരാകുമ്പോൾ ഏത് രീതിയിൽ ഏത് മേഖലകളിലേക്ക് മക്കളെ നയിക്കണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് മക്കൾക്കുണ്ടാകും. അവർ വിദ്യാഭ്യാസ സമ്പന്നരല്ലെങ്കിലോ അവർക്കറിയില്ല എന്ത് പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടുപോകണം, ഇവൻ്റെ അകത്തളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ്, അവർക്കത് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ ബഹുഭൂരിഭാഗം രക്ഷിതാക്കളും പ്രവാസികളായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എന്നാൽ വിദ്യാസമ്പന്നരായ മക്കൾ, വിദ്യാസമ്പന്നരായ രക്ഷിതാക്കളുടെ മക്കൾ അങ്ങനെ ഒരു പ്രവാസ ലോകത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. അവർ നന്നായി പഠിക്കുന്നു, അവർ പഠിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അവർ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അതിനുള്ള പ്രോത്സാഹനം രക്ഷിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്കൊരു ഗൾഫോ ഒരു പ്രവാസ ലോകമോ അവർ സ്വപ്നം കാണുന്നില്ല, മാതാപിതാക്കൾ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറയുടെ ശേഷം ഇനി വരാനിരിക്കുന്ന ഒരു തലമുറ അവർ വിദ്യാസമ്പന്നരാവേണ്ടത് നിർബന്ധമായ ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കി മക്കളെ വെറും ഒരു ജോലി ഓറിയന്റഡായി പഠിപ്പിക്കുന്നതിന് പകരം മക്കളുടെ മാനസികമായ വളർച്ചയ്ക്ക്, രാഷ്ട്രത്തിന് സേവനം ചെയ്യാൻ, നാടിന് സേവനം ചെയ്യാൻ ഒതുങ്ങുന്ന നല്ല കരുത്തരായ നേതാക്കന്മാരെ വളർത്തിയെടുക്കാനുള്ള ചിന്തയായിരിക്കണം നമ്മുടെ മാതാപിതാക്കളിൽ ഉണ്ടാവേണ്ടത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, മക്കൾക്ക് കരുത്തായി മാറേണ്ടത് മാതാപിതാക്കളാണ്. പാകിസ്ഥാനിലെ മുനീഫ മസാരി എന്ന് പറയുന്ന ഒരു അയേൺ ഗേൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉരുക്കു വനിതയുണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ മക്കൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. സ്വാഭാവികമായി നല്ലൊരു കുടുംബമാണെങ്കിൽ എന്താണോ പിതാവ് പറയുന്നത്, എന്താണോ മാതാവ് പറയുന്നത്, അത് കേൾക്കാൻ മക്കൾ നിർബന്ധിതരാവുന്നുണ്ട്. അതനുസരിച്ച് മക്കൾ കല്യാണത്തിന് തയ്യാറാകും. ഒരു പക്ഷെ അവർക്ക് മാതാപിതാക്കൾ കൊണ്ടുവന്ന പ്രപ്പോസൽ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്നാലും എൻ്റെ മാതാവിനെ എൻ്റെ പിതാവിനെ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ച് അവർ കല്യാണത്തിന് തയ്യാറാവും. അതേപോലെ പാകിസ്ഥാനിലെ ഈ മുനീഫ മസാരി എന്ന് പറയുന്ന ഈ സഹോദരിയുടെ വിവാഹം തീരുമാനിക്കപ്പെടുകയാണ്. ഈ സഹോദരി വിവാഹത്തിന് തയ്യാറാവുകയാണ്. പെണ്ണിന് ഈ ഒരു പ്രപ്പോസലിനോട് അല്ലെങ്കിൽ ഈ ഒരു വിവാഹത്തോട് പെണ്ണിന് താല്പര്യമുണ്ടായിട്ടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. സ്വാഭാവികമായി രണ്ട് വർഷത്തെ വൈവാഹിക ജീവിതത്തിനിടയിൽ വലിയൊരു ആക്സിഡന്റിൽപ്പെട്ട് സഹോദരിയുടെ ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെടുകയാണ്. ഭർത്താവ് രക്ഷപ്പെടുകയും സഹോദരി ശാരീരികമായി തളരുകയും ചെയ്തു. നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, ഇനി ഗർഭം ചുമക്കാൻ കഴിയില്ല, മക്കളുണ്ടാവൂല, സ്പൈനൽ കോഡിന് വരെ ക്ഷതം സംഭവിച്ച് കിടന്ന കിടപ്പിൽ 6 മാസക്കാലം ഹോസ്പിറ്റലിലേക്കെത്തി. പെണ്ണിന്റെ താല്പര്യമായിരുന്നു വലിയൊരു ആർട്ടിസ്റ്റ് ആകണമെന്നുള്ള താല്പര്യം. ഡോക്ടർമാർ വന്ന് നിരാശപ്പെടുത്തി, നിന്റെ ആഗ്രഹം സഫലീകരിക്കാതെ നിന്നെ വളരെ പെട്ടെന്ന് നിന്റെ മാതാപിതാക്കൾ വിവാഹം കഴിപ്പിച്ചു കൊടുത്തുവല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ആ 4 ചുവരുകൾക്കകത്തലങ്ങളിൽ 6 മാസക്കാലത്തെ ജീവിതം വല്ലാത്ത നിരാശയാണ് ആ സഹോദരിക്ക് നൽകിയത്. ആ സഹോദരി തന്റെ സഹോദരങ്ങളോട് ഒരു പേനയും ഒരു പേപ്പറും മഷികളും കളറുകളും കൊണ്ടുവരാൻ പറഞ്ഞ് അതിനകത്തലങ്ങളിൽ നിന്ന് സമയം നീക്കാൻ കിടന്ന കിടപ്പിൽ ഒരുപാട് കളറുകൾ, ഒരുപാട് ചിത്രങ്ങൾ വരക്കുകയുണ്ടായി. 6 മാസക്കാലത്തിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തുന്നത്. കാലിന്റെ ശക്തി നഷ്ടപ്പെട്ടു, നടക്കാൻ കഴിയില്ല. ഇരുന്ന് തന്റെ കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ശക്തമായ വേദന ഉടലെടുക്കുകയും ഉടനെ തന്നെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇനി നിങ്ങൾക്ക് ഇരിക്കാനും കഴിയില്ല, കിടന്നിട്ടേ നിങ്ങൾ വല്ലതും ചെയ്യാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 3 വർഷക്കാലമാണ് കിടന്ന കിടപ്പിൽ ആ സഹോദരി തളർന്നത്. അങ്ങനെ ഈ പെണ്ണ് അഥവാ എന്റെ ഭാര്യ തന്റെ ഭാര്യ പ്രസവിക്കൂല എന്നും ഇനി ഒരിക്കലും എണീറ്റ് നടക്കൂല എന്നും തോന്നിയപ്പോ ഭർത്താവ് തന്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഒരു പെണ്ണ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. പക്ഷേ ആ സഹോദരി അതിന് തയ്യാറായി. സഹോദരി നല്ല വിഷസ് നൽകിക്കൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാവട്ടെ എന്ന മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷേ മാനസികമായി തളരുകയും കരയുകയുമാണ്. ആ സമയത്താണ് ആ സഹോദരിയുടെ മുനീഫ മസാരിയുടെ മാതാവ് തന്റെ മകളുടെ സമീപത്ത് കടന്നു വന്നുകൊണ്ട് മകളോട് പറയുന്നത്, മകളെ ഈ പ്രയാസം ഒരിക്കൽ നീ തരണം ചെയ്യും, ഈ സമയം കടന്നു പോകും, ഇതിനേക്കാളും നല്ലൊരു സമയം നിനക്കിനി വരാനുണ്ട്,
നീ തളരരുത്. നീ ഒരിക്കലും നിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്. നിന്റെ പ്രതീക്ഷകൾ തീരാനായിട്ടില്ല. ഈ സമയത്തെക്കാളും എത്രയോ നല്ല ഒരു സമയം നിന്റെ ദൈവം നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നൊരു പ്രതീക്ഷ ആ മാതാവിൽ നിന്ന് കിട്ടി. ആ ഒരു പ്രതീക്ഷയാണ് പിന്നെ പെണ്ണ് പാകിസ്ഥാനിലെ അയേൺ ഗേൾ എന്ന ഉരുക്കു വനിത എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഇന്ന് ലോകത്ത് ഏറ്റവും മനോഹരമായ ഇൻസ്പിറേഷൻ നൽകുന്ന മോട്ടിവേഷൻ നൽകുന്ന പ്രഭാഷണങ്ങൾ ഇഷ്ടം പോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇന്ന് പാകിസ്ഥാനിലെ വ്യത്യസ്തമായ സ്കൂളുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ കൂടെ നിന്ന് അവരുടെ പ്രയാസങ്ങൾ ഒപ്പാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും വീൽ ചെയറിലൂടെ നടക്കാൻ കഴിയാത്തതുകൊണ്ട് വീൽ ചെയറിലൂടെയാണ് ആ സഹോദരി ഇന്ന് യാത്ര ചെയ്യുന്നത്. അയൺ വേൾ ഓഫ് പാകിസ്ഥാൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന മുനീഭ മസാരി എന്ന ഈ പെണ്ണ് തകർന്നു പോകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആ മാതാവിന്റെ മനസ്സാന്നിധ്യമാണ്, ആ മാതാവിന്റെ മനക്കരുത്താണ്, ആ മാതാവ് നൽകിയ സമീപനമാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു മാർക്ക് കുറഞ്ഞു പോകുമ്പോഴേക്കും മക്കളെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ മക്കളുടെ വളർച്ചയെ തടയുന്ന രീതിയിലുള്ള എത്രയോ എത്രയോ ചീത്ത വിളികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും മക്കൾ അനുഭവിക്കുന്നുണ്ട്. ആ പരിഹാസങ്ങളാണ് പലപ്പോഴും നമ്മുടെ മക്കളുടെ തളർച്ചയുടെ കാരണമായി മാറുന്നത്. അതുകൊണ്ട് ഒരു പരാജയം കൊണ്ട് ഒരാൾ പരാജയപ്പെടുന്നില്ല, ഒരാളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അത് തടസ്സമാകുന്നില്ല. പരാജയം വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന പ്രചോദനം നൽകി തളരുമ്പോഴൊക്കെ വീഴുമ്പോഴൊക്കെ അവർക്ക് താങ്ങാൻ നമ്മുടെ വിലപ്പെട്ട കൈകൾ വെച്ചുകൊണ്ട് പ്രതീക്ഷകളുടെ നാമ്പുകൾ അവർക്ക് നൽകിക്കൊണ്ട് അവരെ ഉണർത്താനും അവരെ വളർത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഒരു SSLC പരാജയം അത് പരാജയമല്ല. 100 എക്സാം എഴുതുമ്പോ അതിൽ 90 വിജയിക്കുന്ന അത്രയും ലാഘവത്തോടെ കാണേണ്ട ഒരു പരീക്ഷകളെയാണ് വലിയ ഒരു പ്രയാസമായി പർവ്വതീകരിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം പരാജയങ്ങളിൽ അവരുടെ കൂടെ നിൽക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ തയ്യാറാവണം. നമ്മൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവണമെങ്കിൽ നിരന്തരമായി വായനാശീലം നമ്മളിൽ ഉണ്ടാവണം. വെറും ഒരു സീരിയലിന്റെയും സിനിമയുടെയും മുമ്പിൽ കുത്തിയിരുന്നാൽ അല്ലെങ്കിൽ വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും മുന്നിൽ കുത്തിയിരുന്നാൽ നമ്മൾക്ക് കാഴ്ചപ്പാടുകൾ ലഭിക്കൂല. നല്ല വായന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കുണ്ടാവണം, പ്രത്യേകിച്ച് ഉമ്മമാർക്കുണ്ടാവണം. നിങ്ങളുടെ അടുക്കള ജോലി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കാൻ, പീരിയഡിക്കൽസ് വായിക്കാൻ, പത്രങ്ങൾ വായിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ആ വായനയാണ് നിങ്ങളുടെ മക്കളുടെ വളർച്ച, ആ വായനയാണ് മക്കൾക്ക് നൽകുന്ന പ്രോത്സാഹനം. നിങ്ങളെ കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കൾ വളരേണ്ടത്. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് തങ്ങളുടെ മാതാവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടിട്ടാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കിയത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. സ്വന്തം മാതാവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാനാണ് മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ്. അപ്പൊ എന്താണ് ഒരു മാതാവ്? ആ മാതാവിനെ പോലെയാണ് മക്കളായി മാറുക. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വൽവലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി വല്ലദീ ഖബുസ ലാ യഖ്റുജു ഇല്ലാ നകിദ. വൽബലദു തയ്യിബു നല്ല ഭൂമിയിൽ നിന്ന്, വൽബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി അതിൽ നിന്ന് അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടി നല്ല കൃഷികൾ മുളച്ചു വരും. നല്ല ഭൂമിയിൽ നിന്ന് അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടി നല്ല ഫലങ്ങൾ ഉണ്ടാകും. വല്ലദീ ഖബുസ മോശമായാൽ, ഭൂമി മോശമായാൽ, ഭൂമി പീഠഭൂമിയായാൽ, ഭൂമി ഫലഭൂയിഷ്ഠമല്ലാത്ത ഭൂമിയായാൽ, ലാ യഖ്റുജു ഇല്ലാ നഖിദ അതിൽ നിന്ന് പാഴ്ചെടികൾ മാത്രമേ വളരുള്ളൂ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ ഉണർത്തൽ അത് ഉമ്മമാരോടുള്ള ഉണർത്തലാണ്. ഉമ്മമാരെ, നിങ്ങൾ നല്ല ഉമ്മമാരായാൽ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾ ഇതിഹാസങ്ങളായി മാറും. നിങ്ങൾ മോശമായാൽ നിങ്ങളുടെ മക്കൾ ചമ്മാടികളാകും. അതുകൊണ്ട് എന്റെ മക്കൾ എങ്ങനെയാകണമോ അതുപോലെ നിങ്ങൾ വളരണം. എന്റെ മക്കൾ ഏത് രീതിയിൽ വളരണം, എന്റെ മക്കളുടെ സ്വഭാവം എന്താവണം, എന്റെ മക്കളുടെ പെരുമാറ്റം എങ്ങനെ വേണം എന്നൊക്കെ നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എങ്കിലേ മക്കളിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ഉപദേശങ്ങളല്ല മക്കൾ കേൾക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പെരുമാറ്റമാണ് അവർ കാണുന്നത്. അവർ ഒരുപാട് ആയിരക്കണക്കിന് ഉപദേശങ്ങൾ നിങ്ങൾ മക്കൾക്ക് നിരന്തരമായി നൽകിയാൽ അവരത് മറന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്തു കാണിക്കുന്ന ഒരനുഭവം അവർ ജീവിതത്തിൽ മറക്കുകയേ ഇല്ല.
അനുഭവമാണ് മക്കൾ പഠിക്കുന്നത്, നിങ്ങളുടെ സ്വഭാവമാണ് മക്കൾ പകർത്തുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ പെരുമാറ്റമാണ് അവർ ശീലിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവിനോടുള്ള പെരുമാറ്റം, ഭർത്താവിന് ഭാര്യയോടുള്ള പെരുമാറ്റം, നിങ്ങൾ നിങ്ങളുടെ പിതാവിനോട് പെരുമാറുന്നത്, നിങ്ങൾ നിങ്ങളുടെ മാതാവിനോട് പെരുമാറുന്നത്, നിങ്ങൾ നിങ്ങളുടെ അയൽപക്കങ്ങളോട് പെരുമാറുന്നത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളോട് പെരുമാറുന്നത് നിങ്ങളറിയാതെ, നിങ്ങൾ കാണാതെ നിങ്ങളുടെ മക്കൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ അതേ പാളിച്ചകൾ നിങ്ങളുടെ മക്കളിൽ ഉണ്ടാകും. ആശാനൊന്ന് തെറ്റിയാൽ പിന്നെ നമ്മൾക്ക് അറിയാമല്ലോ. അതേപോലെ അധ്യാപകൻ നിന്ന് പാത്തിയാൽ അതിന്റെ ശേഷവും നമ്മൾക്കറിയാം. എവിടെയായാലും നമ്മൾ ശിക്ഷണം നൽകേണ്ട, നമ്മൾ റോഡ് മോഡലായി മാറേണ്ടവർ വളരെ മോശക്കാരായി മാറിയാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടത് അവർ കണ്ടുപഠിക്കുന്ന മക്കളായിരിക്കും എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം വളരെ മനോഹരമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കല്യാണം കഴിച്ചിരുന്നു. പിന്നെ അന്ന് അടിമ സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെ ഒരു അടിമയെ വില കൊടുത്തുകൊണ്ട് അടിമച്ചന്തയിലെ ഏറ്റവും നല്ല സ്വഭാവക്കാരിയായ, ഏറ്റവും നല്ല പെരുമാറ്റക്കാരിയായ ഒരു അടിമ സ്ത്രീയെ വില കൊടുത്തുകൊണ്ട് വാങ്ങുന്നുണ്ട്. ആ അടിമ സ്ത്രീക്ക് താൻ അധ്വാനിച്ചുണ്ടാക്കിയ ഹലാലായ സമ്പാദ്യങ്ങൾ മാത്രം നൽകുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ വളരാനും പഠിക്കാനും ഉയരാനും പെരുമാറാനും പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഹറാമ പോലും ഭക്ഷിക്കാതെ, നിഷിദ്ധമായതൊന്നുപോലും ഭക്ഷിക്കാൻ ആ അടിമ സ്ത്രീക്ക് അവസരം കൊടുക്കുന്നില്ല. സംസാരം മോശമാവരുത്, അതേപോലെ ഹറാമ കാണരുത്, നിഷിദ്ധമായരുത് കാണരുത് എന്ന വ്യക്തമായ പദ്ധതിയോടുകൂടി ഒരു അടിമ സ്ത്രീയെ വളർത്തുകയാണ്. കല്യാണ പ്രായമെത്തിയപ്പോ ആ അടിമ സ്ത്രീയെ വിവാഹം കഴിക്കുകയും ആ അടിമ സ്ത്രീയിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു. ആ കുട്ടിയോട്, ആ കുട്ടിക്ക് മുലപ്പാല് നൽകുന്ന സമയം ഉദൂ ഇല്ലാതെ മുലപ്പാല് നൽകരുത് എന്ന് തന്റെ അടിമ സ്ത്രീയോട് കർശനമായി നിർദ്ദേശിച്ചിരുന്നു. അതേപോലെ തന്നെ കിബിലയ്ക്ക് മുന്നിടാതെ, ഉദൂ ഇല്ലാതെ കിബിലയ്ക്ക് മുന്നിടാതെ ഒരു നിലക്കും പാല് നൽകരുത്. നീയല്ലാതെ മറ്റൊരു സഹോദരി ഈ രണ്ട് വർഷ കാലയളവിൽ എന്റെ ഈ കുഞ്ഞിന് പാല് നൽകരുത് എന്ന കർശനമായ നിർദ്ദേശം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് നൽകിയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉമ്മ വീട്ടിലില്ലാത്ത സമയം മകൻ കരയുകയാണ്. മകന്റെ കരച്ചിൽ കേട്ട് അയൽപ്പക്കത്തുള്ളൊരു മാതാവ് വീടിനകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ കുഞ്ഞിന് ഇമാം മാലിക്കിന് പാല് കൊടുത്തപ്പോ വീട്ടിലുള്ള പിതാവിനത് കാണാനിടയായി. അത് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ ഹലാൽ മാത്രം നൽകി വളർത്തിയ ഒരു മാതാവ് മാത്രം പാല് നൽകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് എന്റെ ഭാര്യയോട് ഞാൻ ഈ കുട്ടിക്ക് നീ മാത്രം പാല് നൽകണമെന്ന് പറഞ്ഞത്. അയൽവാസി ഹറാമ് നിഷിദ്ധമായത് ഭക്ഷിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ ചെറിയ കുട്ടിയുടെ രണ്ട് കാലും ഉയർത്തിപ്പിടിച്ച് വായയിലേക്ക് വിരൽ കയറ്റി കുടിച്ച പാല് മുഴുവനും ഛർദ്ദിപ്പിച്ചുകൊണ്ട് വീണ്ടും തൽസ്ഥാനത്ത് കിടത്തുകയാണ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ചെയ്തത്. അങ്ങനെ ലോകത്ത് ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായി, ലോകത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് തുല്യനായ ഒരാളും ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് തുല്യനായൊരു പണ്ഡിതൻ വേറെ ഉണ്ടായിരുന്നില്ല. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് ലഭിക്കുന്ന ഈ ചരിത്രം ആ പിതാവിന്റെ സൂക്ഷ്മതയാണ്. എന്റെ മക്കൾ എങ്ങനെയാവണം, എന്റെ മക്കൾ എങ്ങനെ വളരണം എന്നുള്ള സൂക്ഷ്മതയാണത്. ഈ ഒരു സൂക്ഷ്മതയാണ് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടാവേണ്ടത്. മഹാനായ മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും അല്ലാമ ഇഖ്ബാലിന്റെയും ചരിത്രം നമ്മൾക്ക് പാഠമാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ രാജ്യങ്ങളിൽ, പാശ്ചാത്യൻ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയപ്പോ മരം കോച്ചുന്ന തണുപ്പിൽ പോലും ഒരു തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കരുത് എന്ന മാതാവിന്റെ ഉപദേശം. മാതാവ് പഠിക്കാൻ പോകുന്ന സമയത്ത് അല്ലാമ ഇഖ്ബാലിന് നൽകിയ ഉപദേശം ഒരു തഹജ്ജുദ് പോലും ഒഴിവാക്കരുത് എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ സുബ്ഹ് നിസ്കരിക്കാൻ പോലും മക്കളെ വിളിക്കാത്ത ഉമ്മമാരായി നമ്മൾ മാറിയിട്ടുണ്ട്. അത്താഴം കഴിക്കാൻ വളരെ വളരെ പ്രയാസം അനുഭവിച്ച് ഉമ്മമാര് മക്കളെ വിളിക്കുന്നുണ്ട് അത്താഴം കഴിക്കാൻ വേണ്ടി. ആ അത്താഴം കഴിക്കാൻ വേണ്ടി മക്കളെ വിളിക്കുന്നത് മക്കൾക്കൊരു സുന്നത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമല്ല, എന്റെ മകനൊരു സുന്നത്തിന് ഇഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തിലല്ല ഒരു മാതാവ് അത്താഴം കഴിക്കാൻ വേണ്ടി മക്കളെ നിർബന്ധിക്കുന്നത്. പിന്നെയോ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ അത്താഴം കഴിക്കാതെ നോമ്പ് നോൽക്കുമ്പോ
വൈകുന്നേരത്തിനിടയിൽ വിശപ്പനുഭവിക്കുമോ എന്ന പേടിയാണ്. ശാരീരിക വളർച്ചയെക്കുറിച്ചാണ് അവിടെയും ഉമ്മയ്ക്കുള്ള വ്യാകുലത. അല്ലാതെ ഒരു സുന്നത്തിന് ഇഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമായിരുന്നില്ല അത്. ഉമ്മ, ഞാൻ അത്താഴം കഴിച്ചില്ലെങ്കിലും എനിക്ക് നോമ്പെടുക്കാം, ഞാൻ അത്താഴം കഴിച്ചില്ലെങ്കിലും ഉമ്മയ്ക്ക് പ്രശ്നമല്ല, പക്ഷേ എന്റെ വീട്ടിലുള്ള മക്കൾ പട്ടിണി കിടക്കരുത് എന്ന് വിചാരിച്ചിട്ടാണ് അത്താഴം കഴിപ്പിക്കാൻ വേണ്ടി 3 മണിക്കും 3:30 വീട്ടിലുണരുന്നത്. പരിശുദ്ധ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഉണരുന്ന ഉമ്മയാണിത്. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്താലും ഉണരാതെ ഉറങ്ങുന്ന ഉമ്മയാണിത്. ഈ ഉമ്മയാണ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പേ 1 മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പേ എണീറ്റ് നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് മക്കളെ വിളിക്കുന്നത്. വിളിച്ചാൽ ഉണരാതെ വാശി പിടിച്ച് കിടന്നുറങ്ങുന്ന മക്കളെ നിരന്തരമായി വിളിച്ച് 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 ശല്യം ചെയ്ത് അവരെ ഉറങ്ങാൻ അനുവദിക്കാതെ കഷ്ടപ്പെടുന്നത് മക്കളുടെ ശാരീരിക വളർച്ചയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്, മക്കളുടെ ഭൗതികമായ താല്പര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, അഥവാ ഒരു സുന്നത്തിന് ഇഷ്ടപ്പെടുമോ എന്ന ഭയമല്ല. ഇനി റമദാൻ കഴിഞ്ഞു, സുബഹി നിസ്കരിക്കാൻ വിളിക്കാത്ത ഉമ്മമാരെവിടെയുണ്ട്? തഹജ്ജുദ് പോട്ടെ, തഹജ്ജുദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. 3:30 എണീറ്റിരുന്ന ഉമ്മമാർക്ക് ഇന്ന് 5 മണിയായാലും ഉണരാൻ കഴിയുന്നില്ല. കാരണം എന്തേ? ഇവിടെ മക്കൾക്ക് തീറ്റ കൊടുക്കാനില്ല. ഇവിടുത്തെ വളർച്ച ആത്മീയമായ വളർച്ചയാണ്. ആത്മീയ വളർച്ചയ്ക്ക് നമ്മൾ പ്രാമുഖ്യം നൽകുന്നില്ല. ആത്മീയമായ വളർച്ച പാരത്രിക ലോകത്തുള്ള വിജയത്തിന് യാതൊരു പരിഗണനയും നമ്മൾ നൽകുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ മക്കൾ കണ്ടു വളരേണ്ടത് തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് വുളൂ ചെയ്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഉമ്മമാരെയായിരുന്നു. പരിശുദ്ധമായ ഖുർആൻ എല്ലാ കുട്ടികളും അത്താഴ സമയമായാൽ ഉണരുമെന്നാണ്. ചെറിയ കുട്ടികൾ അത്താഴ സമയമായാൽ ഉണരും, പാലിന് വേണ്ടി ആഗ്രഹിക്കുമെന്നാണ്. നിരന്തരമായി തുടക്കകാലത്ത് കുഞ്ഞു കരയും പാലിന് വേണ്ടി, പക്ഷേ ഉമ്മമാരത് മെയിൻ്റെ ചെയ്യാതെ കിടന്നുറങ്ങിയാൽ ഈ കുഞ്ഞിനും അത് ശീലമാകും, പിന്നെ കുഞ്ഞും ഉണരാതെയാകും. ആദ്യം ജനിച്ച കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അത്താഴ സമയമാകുമ്പോഴേക്കും കുഞ്ഞു ഉണരും. അത് സ്വാഭാവികമാണ്, അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. ആ കുഞ്ഞ് നിങ്ങളുടെ സ്വഭാവം ഒരൽപ്പം മാസങ്ങൾക്കകം നിങ്ങളുടെ സ്വഭാവം ഉൾക്കൊള്ളും. പിന്നെ അത്താഴത്തിന് കുഞ്ഞു ഉണരൂല, പിന്നെ സുബഹയുടെ സമയമായാലും കുഞ്ഞു ഉണരൂല. അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കളിച്ചിരിക്കുന്ന മാതാവിന് പകരം രാത്രി തഹജ്ജുദിന്റെ സമയത്ത് നീറ്റുകൊണ്ട് ഖുർആൻ ഓതുന്ന ഉമ്മയെ കണ്ടിട്ട് മക്കൾ വളരണം. ഖുർആൻ ഓതുന്ന പിതാവിനെ കണ്ട് മക്കൾ വളരണം. ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം ഏതാണെന്ന് ചോദിച്ചാൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ഭാര്യ എണീക്കുകയും ഉണരുകയും ബാത്റൂമിൽ ചെന്ന് വുളൂ ചെയ്ത് ആ കൈകളിൽ ബാക്കിയുള്ള വെള്ളം ഭർത്താവിന്റെ മുഖത്തേക്ക് കുടഞ്ഞ് ഭർത്താവിനെ കൊണ്ട് തഹജ്ജുദ് നിസ്കരിപ്പിച്ച് ഒന്നിച്ച് രണ്ടുപേരും തഹജ്ജുദ് നിസ്കരിക്കുന്ന ദാമ്പത്യ ജീവിതം, അവിടെ റബ്ബിന്റെ സഹായം ഉണ്ടാകുമെന്നാണ്. ആ കുടുംബത്തിൽ റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകുമെന്നാണ്. ആ കുടുംബത്തിലേക്ക് സന്തോഷങ്ങൾ അള്ളാഹു നൽകുമെന്നാണ്. അവിടെ നിന്നുണ്ടാകുന്ന കൺമണികളെ അള്ളാഹു കൺകുളിർമയുള്ള മക്കളാക്കുമെന്നാണ്. പക്ഷേ നമ്മൾ അതിന് തയ്യാറാവുന്നില്ല. നമ്മൾ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലാണ്, ഫേസ്ബുക്കിലും വാട്സപ്പിലുമാണ്. എന്നാൽ ലോകത്തുള്ള വിവരങ്ങൾ നമ്മൾക്ക് വല്ലതും അറിയുന്നുണ്ടോ? ലോകത്ത് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾക്ക് അറിയുന്നുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സിന്റെ വലയങ്ങളിലുള്ള ഫോട്ടോകൾക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരൊക്കെ സ്റ്റാറ്റസ് ഉപയോഗിച്ചിട്ടുണ്ട് അത് കാണാനും എന്റെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടിട്ടുണ്ട് എന്നതിനു വേണ്ടി നിങ്ങളുടെ സമയം ഒരുപാട് ചെലവഴിച്ച്, പൊതുവെ പുരുഷന്മാരുടെ സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ 90% നോക്കാതെ കിടക്കും, 90% അവിടെ കാണാതെ കിടക്കും. കണ്ടത് ഒരു 10 or 15 സ്റ്റാറ്റസ് മാത്രമായിരിക്കും. എന്നാൽ സ്ത്രീകളുടെ മൊബൈൽ ഫോൺ എടുത്ത് സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾ നോക്കിയാൽ 1 or 2 കാണാത്തത് കിടക്കും, മറ്റുള്ളതെല്ലാം നോക്കിയിട്ടുണ്ടാകും, 99% കണ്ടിട്ടുണ്ടാകും. ഇത് തന്നെയാണ് ആരൊക്കെ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, തന്റെ വീഡിയോകൾ ആരൊക്കെ നോക്കി. ഈ രീതിയിൽ വിലപ്പെട്ട സമയം ചെലവഴിക്കുന്നതിന് പകരം നമ്മൾ വായിക്കണം, ലോകത്ത് നടക്കുന്നത് നമ്മൾക്കറിയണം, വിദ്യാഭ്യാസ മേഖലകളിലുള്ള ചെറിയ ഒരു വിവരണം നമ്മൾക്കുണ്ടാവണം. ഏതൊക്കെ മേഖലകളിലാണ് മക്കൾ വളരേണ്ടത്, എവിടെയൊക്കെയാണ് പാളിച്ചകൾ ഉള്ളത്, നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല വിവരമുണ്ടാവണം. അതുകൊണ്ട് വായനാ ശീലം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരിൽ നിർബന്ധമായും ഉണ്ടാവണം. അതിൽ പീരിയഡിക്കൽസ് ഉണ്ട്, വെറുമൊരു മനോരമ, വെറുമൊരു മാതൃഭൂമി, വെറുമൊരു ആരോഗ്യ മാസിക മാത്രം ഒതുക്കരുത്, അതൊക്കെ വേണം. അതിൻ്റെ കൂടെ മറ്റുള്ള എല്ലാ ഭൗതികമായ വിവരങ്ങൾ ലഭിക്കുന്ന, മതകീയമായ വിവരങ്ങൾ ലഭിക്കുന്ന പുസ്തകങ്ങളും മാഗസിനുകളും നിർബന്ധമായും വായിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മാതാവിന്റെ ചരിത്രം വളരെ മനോഹരമാണ്. രാത്രിയായാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ മണിക്കൂറുകൾ മുമ്പേ അദ്ദേഹത്തിന്റെ മാതാവ് ഉണരുമായിരുന്നു എന്നാണ്.
എണീറ്റിട്ട് വെള്ളം ചൂടാക്കും. നമ്മുടെ പോലെ ഗ്യാസ് അടുപ്പുകളോ കരണ്ടിന്റെ അടുപ്പുകളോ ഒന്നുമില്ലാതെ കല്ലുകൾ കൂട്ടിവെച്ച് വിറകുകൾ കൊണ്ട് വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കും. വെള്ളം ചൂടായി തുടങ്ങിയാൽ തന്റെ മകനെ വിളിക്കും. എന്നിട്ട് ആ ചൂടുവെള്ളത്തിൽ മകനെ നമ്മൾ കുളിപ്പിക്കും. മകനെ കുളിപ്പിച്ചിട്ട് രണ്ടുപേരും ഒന്നിച്ച് തഹജ്ജുദ് നിസ്കരിക്കും. എന്നിട്ട് സുബ്ഹി ബാങ്കിന്റെ വിളിയാളം വീട്ടിലേക്ക് എത്തിയാൽ മകന്റെ കയ്യും പിടിച്ച് മാതാവ് പള്ളിയിലേക്ക് നടക്കും. ജമാഅത്ത് കഴിയുന്നതുവരെ പള്ളിയിൽ കാത്തിരിക്കും. ജമാഅത്ത് കഴിഞ്ഞാൽ മകന്റെ ഇരുട്ടുള്ള വഴിയിലൂടെ മകന്റെ കയ്യും പിടിച്ച് വീട്ടിലേക്ക് വരും. ഈ സമയത്ത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ വയസ്സ് 10 എന്ന് നിങ്ങൾ ഓർക്കണം. 10 ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ മാതാവ് വളർത്തിയത് ഈ ഒരു രീതിയിലാണ്. അതുകൊണ്ട് അവർ ലോകത്ത് ഇതിഹാസങ്ങളായി മാറി. മഹാനായ ടിപ്പു സുൽത്താൻ ഇന്ത്യ ചരിത്രത്തിലെ ഇന്ത്യ സമര സേനാനികളുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരിക്കലും മുട്ടുവടക്കാതെ പതറാത്ത പാദത്തോടുകൂടി സധൈര്യം പോരാടിയ പ്രഗത്ഭനായ ഒരു ചരിത്രകാരനാണ്. ഇന്നത്തെ ചില ചരിത്രകാരന്മാർ അദ്ദേഹത്തെ ഇകഴ്ത്താനും കരിവാരി തേക്കാനും ശ്രമിക്കുന്നുണ്ടുവെങ്കിലും നിഷ്പക്ഷമായ ചരിത്രകാരന്മാർക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ആജ് ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാർ അഹംഭാവത്തോടുകൂടി വെല്ലുവിളിച്ചത്. ഇദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ഇന്ത്യ ഇന്ന് നമ്മുടെ സ്വന്തമായി എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടിയാണ്. ആ ടിപ്പു സുൽത്താന്റെ മാതാവ് വുദു ഇല്ലാതെ തന്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടില്ല എന്നാണ്. വുദു ഇല്ലാതെ തന്റെ കുഞ്ഞിന് പാല് കൊടുത്തിട്ടില്ല എന്നാണ്. ഇന്നത്തെ ഉമ്മമാർ എപ്പോഴെങ്കിലും വുദു ഉള്ള സമയത്ത് പാല് കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയുന്നത് മക്കൾ ഇതിഹാസങ്ങളാവണം. ഇതിഹാസങ്ങളാവണമെങ്കിൽ ആത്മീയമായ വളർച്ച അവർക്കുണ്ടാകണം. ആത്മീയമായ വളർച്ച ലഭിച്ചാൽ പിന്നെ അവർക്ക് ഭൗതികമായ ശിക്ഷണം നമ്മൾ നൽകാതെ തന്നെ അവർ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആത്മീയമായ വളർച്ച നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകണമെങ്കിൽ എന്തു വേണം? ഉമ്മമാരെ, ഒരു ആത്മീയ ബോധം നമ്മൾക്ക് ഉണ്ടാവണം. അത് നിർബന്ധമാണ്. ആത്മീയമായ വളർച്ച നിർബന്ധമാണ്. അങ്ങനെ ഒരു ആത്മീയമായ ബോധം നമ്മൾക്കുണ്ടാകുമ്പോൾ ആ കൽബിൽ നിന്ന് കൽബിലേക്ക്, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള സന്ദേശങ്ങൾ കൈമാറും. അങ്ങനെ ഒരു ആത്മീയമായ വളർച്ച നമ്മുടെ മക്കൾക്ക് ലഭിച്ചാൽ അങ്ങ് മംഗലാപുരത്തല്ല, അങ്ങ് പട്ടായയിലോ തായ്ലാന്റിൽ കൊണ്ടുപോയിട്ടോ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാലും മക്കളുടെ ആത്മീയതയ്ക്ക് പോറലേൽക്കൂല, മക്കളുടെ ചാരിത്രത്തിന് പോറലേൽക്കൂല. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി, നമ്മുടെ മക്കളെ വിദൂരത്തുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി പഠിപ്പിക്കാൻ പല രക്ഷിതാക്കൾക്കും പേടിയാണ്. മക്കൾ വഴി പിഴച്ചു പോകുമോ എന്നുള്ള പേടിയാണ് അതിന് കാരണം. അത് ഞാൻ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ആത്മീയമായ ശിക്ഷണം വീട്ടിൽ നിന്ന്, പിതാവിൽ നിന്നും മാതാവിൽ നിന്നും ഈ മക്കൾക്ക് ലഭിച്ചാൽ നിങ്ങളങ്ങ് മംഗലാപുരത്ത് വേണ്ട, എറണാകുളത്ത് വേണ്ട, ലോകത്തുള്ള ഏത് രാജ്യങ്ങളിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടാലും തന്റെ ശരീരത്തിലേക്കോ തന്റെ ആത്മീയതയിലേക്കോ ഒരു പോറലും ഏൽക്കാതെ വളരെ മനോഹരമായി അവർ തിരിച്ചു വരും. നമ്മൾക്കറിയാം മൗലാന മുഹമ്മദ് അലി ജൗഹറാണല്ലോ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധിയായി, ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധിയായി അങ്ങ് ബക്കിംഹാമിലേക്ക് പോയത്. എങ്ങനെ പോയി? നല്ല വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ഇന്ത്യയുടെ 123 ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് പോയത്. പോയതോ നല്ല ഒരു മുസൽമാന്റെ വേഷത്തിൽ, തൊപ്പി ധരിച്ച്, ജുബ്ബ ധരിച്ച്, കയ്യിലൊരു മുസ്ഹഫുമായിട്ടാണ് പോയത്. അവിടെ പോയി ബക്കിംഹാം കൊട്ടാരത്തിലും പറഞ്ഞത്, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു മുസ്ലിമാണ്. 123 ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം തരാത്ത ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് താല്പര്യമില്ല, ഒന്നുകിൽ ഞാൻ ഇവിടെ മരിക്കും, എന്നെ മരിച്ചാൽ ഇവിടെ വെച്ച് നിങ്ങൾ മറമാടരുത്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകണം, സ്വാതന്ത്ര്യം നൽകാത്ത മണ്ണിൽ കിടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രഭാഷണം നടത്തിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ. അതുപോലെ ഇന്ത്യ രാജ്യത്തിന് സേവനം ചെയ്ത പ്രഗത്ഭരായ എല്ലാ നേതാക്കന്മാരും, ഇനി അബ്ദുൽ കലാം ആയാലും ഏത് നേതാക്കന്മാരായാലും, അവരുടെ പിന്നിലൊക്കെ ഒരു ഉമ്മയുടെ കരങ്ങൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് പിതാവ് ഗൾഫിലാണ്, പിതാവ് ഓഫീസിലാണ്, പിതാവ് ബിസിനസ് സ്ഥാപനങ്ങളിലാണ്, പിതാവ് ഷോപ്പിലാണ്, പിതാവ് കൂലിപ്പണിക്ക് പോയതാണ്. അവര് രാവിലെ പോകും, വൈകുന്നേരങ്ങളിൽ വരും, ക്ഷീണിതരായവർ കിടന്നുറങ്ങും. വീട്ടിൽ സകല സമയവും ഉണ്ടാവുന്നത് മാതാവാണ്. നിങ്ങളുടെ കയ്യിലാണ് മക്കളുടെ ഭാവിയുള്ളത്. നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ മക്കൾ ആരാവണമെന്ന്, നിങ്ങൾ തീരുമാനിക്കണം നിങ്ങളുടെ മക്കൾ എന്ത് പഠിക്കണമെന്ന്, നിങ്ങൾ തീരുമാനിക്കണം ഏത് സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ മക്കളെ ചേർക്കണമെന്ന്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയൊരു മാറ്റത്തിന് തയ്യാറാണ്.
ഇഞ്ചിനീയറായി നമ്മുടെ സഫാൻ സേറും അതുപോലെ നജീബ് സേറും വലിയൊരു മഹത്തായ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഏഴുവരെയാണ് സ്ഥാപനം. അതിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പാഠമുണ്ട്, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനും അതേപോലെ ഭൗതികമായ മതകീയമായ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി കൊണ്ടുപോവാൻ അവർ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കളെ ചേർക്കുകയും മക്കളെ ചേർത്താൽ മാത്രം പോരാ, മക്കളെ കുറിച്ച് വിവരം അന്വേഷിക്കണം. എങ്ങനെയുണ്ട് എന്റെ മക്കൾ, സ്കൂളിലേക്ക് വന്നിട്ടുണ്ടോ, സ്പെഷ്യൽ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ് പല മക്കളും വീട്ടിൽ നിന്നിറങ്ങാറുണ്ട്. മാതാപിതാക്കൾ അന്വേഷിക്കാറില്ല അവർ സ്കൂളിലെത്തുന്നുണ്ടോ എന്ന്. 9 മണിക്ക് പോയാൽ 4 മണിക്ക് തിരിച്ചു വരുന്നു, എന്റെ മക്കൾ പഠിച്ചിട്ട് വരുന്നു എന്നാണ് പല മാതാപിതാക്കളും ധരിക്കുന്നത്. പക്ഷേ അന്നവർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിട്ടില്ല, അന്നവർ സ്കൂളിൽ പോയിട്ടില്ല. അവർ നേരത്തെ പ്ലാൻ ചെയ്ത രീതിയിൽ അങ്ങ് മംഗലാപുരത്തേക്ക് പോകുന്നു, അവർ സിറ്റി സെന്ററിൽ പോകുന്നു, അവർ തിയേറ്ററിൽ പോകുന്നു, അവർ കൂളിങ്ങുള്ള കാറുകളിലൂടെ കാമുകന്മാരുടെ കൂടെ കറങ്ങുന്നു. ഇതൊക്കെ നിത്യസംഭവമായി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ മാറിയിട്ടുണ്ട്. ഇതൊന്നും ഞാൻ അറിയാതെ പറയുകയല്ല, ഇതൊന്നും ഞാൻ ഒരു എക്സാഗ്രേഷനായി പറയുകയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇത് ഒന്നല്ല, രണ്ടല്ല, ഒരുപാട് അനുഭവങ്ങളുണ്ട്. കുട്ടി സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആരുടെ ക്ലാസ് ആണ് എന്ന് ചോദിക്കാനുള്ള ഒരു ചിന്തയെങ്കിലും എന്റെ രക്ഷിതാക്കൾക്കുണ്ടാവണം. ഏത് അധ്യാപകനാണെന്ന് ക്ലാസ് എടുക്കുന്നത്, ഏത് വിഷയമാണെന്ന് ക്ലാസ് എടുക്കുന്നത്, അധ്യാപകന്റെ ഫോൺ നമ്പർ വാങ്ങിക്കണം, അധ്യാപകനെ വിളിക്കണം, ഇന്ന് ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കണം. ക്ലാസ് ഉണ്ടെങ്കിൽ കുട്ടിയെ ധൈര്യമായി പറഞ്ഞേക്കണം, ക്ലാസ് ഇല്ലെങ്കിൽ കുട്ടിയുടെ ആ തോന്നിവാസത്തിന് അതോടുകൂടി അവസാനിപ്പിക്കാൻ നമ്മൾക്ക് കഴിയും. സ്കൂളിലെത്തിയാൽ ഇടയ്ക്കിടെ സ്കൂളുകൾ സന്ദർശിക്കണം, എന്നിട്ട് അധ്യാപകരോട് കുട്ടിയെക്കുറിച്ച് ചോദിക്കണം. കുട്ടി നിത്യമായി ക്ലാസ്സിൽ വരുന്നുണ്ടോ എന്നറിയണം, കുട്ടിയുടെ പഠന നിലവാരം അറിയണം. കുട്ടി പോകുന്ന വഴി, കുട്ടി വരുന്ന വഴി നിരന്തരമായി നമ്മൾ നിരീക്ഷിക്കണം. അത് കുട്ടിയോട് സംശയമുള്ളത് കൊണ്ടല്ല, കുട്ടിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. കുട്ടികൾ എങ്ങനെയാ ചോദിക്കുക, ഉപ്പയ്ക്ക് എന്തേ എന്നെ വിശ്വാസമില്ലേ, ഉമ്മയ്ക്ക് എന്തേ എന്നെ വിശ്വാസമില്ലേ. മക്കളോട് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മക്കളോടുള്ള അമിതമായ സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. എന്റെ കുഞ്ഞിന്, എന്റെ മകന് പോറലേൽക്കാൻ പാടില്ല, മാനസികമായി അവർ തളരാൻ പാടില്ല. പലപ്പോഴും പലരും മാനസികമായ തളർച്ചയിലെത്താറുണ്ട്. പലപ്പോഴും പലരുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് പ്രണയവും പ്രേമവുമാണ്. അഥവാ SSLC യിലും 8ാം ക്ലാസ്സിലും 9ലും എത്തുമ്പോഴേക്കും തലയിലേക്ക് പ്രേമം കയറുന്നവർ, അത്തരം ആളുകളുടെ പഠന നിലവാരം അതോടുകൂടി കുറഞ്ഞു വരുന്നു. ഹയർ സെക്കൻഡറിയിൽ പല വിഷയങ്ങളിലും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്, പിന്നെ ഡിഗ്രി കോളേജുകളിൽ പല വിഷയങ്ങളും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെയൊക്കെ കാരണം പ്രേമമാണ്. സ്നേഹം തലയിലേക്ക് കയറുമ്പോൾ പിന്നെ അവർക്ക് മാതാവിനെ കാണില്ല, പിന്നെ അവർക്ക് പിതാവിനെ കാണില്ല, പിന്നെ അവർക്ക് പാഠപുസ്തകങ്ങളെ കാണില്ല. താൻ ഇഷ്ടപ്പെടുന്ന, താൻ ആഗ്രഹിക്കുന്ന കാമുകന്മാരെ മാത്രമേ അവർക്ക് കാണുള്ളൂ. അവിടെ മാത്രമേ നന്മ അവർ ആഗ്രഹിക്കുകയുള്ളൂ, അവിടെ നിന്ന് മാത്രമേ അവർ സ്നേഹം പ്രതീക്ഷിക്കുകയുള്ളൂ. സ്നേഹം കിട്ടാതെ വളരുന്ന, സ്നേഹം ലഭിക്കാതെ വളരുന്ന കുടുംബങ്ങളിൽ നിന്ന് പല മക്കളും സ്നേഹം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോകും. അതുകൊണ്ട് ആത്മീയമായ വളർച്ചയ്ക്കും ശാരീരികമായ വളർച്ചയ്ക്കും ഒന്നിച്ച് ഒരേ നിലയിൽ നമ്മൾ പ്രാധാന്യം നൽകി, പ്രാമുഖ്യം നൽകി, ആത്മീയമായ വളർച്ചയ്ക്ക് ഒരല്പം കൂടി പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ മക്കളെ വളർത്തുകയും. പാകിസ്ഥാനിലെ തന്നെ മറ്റൊരു സഹോദരിയാണ് മലാല യൂസുഫ് സായി. പഠിക്കാൻ പോകുമ്പോഴാണ് തീവ്രവാദികളുടെ വെടിയേറ്റുകൊണ്ട് രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത്. പിന്നെ സുഖം പ്രാപിച്ചു, പിന്നെ അവിടുത്തെ സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി. ഞാൻ പലപ്പോഴും എന്റെ പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, പുരുഷന്മാരല്ല പഠിക്കേണ്ടത്, പഠിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷന്മാരല്ല പഠിക്കേണ്ടത്, പഠിക്കേണ്ടത് സ്ത്രീകളാണ്. പുരുഷന്മാരുടെ പഠനം പലപ്പോഴും മക്കൾക്ക് ഉപകാരപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷേ ഒരു മാതാവിന്റെ പഠനം അതും മക്കൾക്ക് 100% ഉപയോഗപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പഠിച്ചു ജോലിയിലേക്ക് പോകണമെന്നില്ല, പോകേണ്ടവർക്കാവാം, പോകണമെന്ന നിർബന്ധമില്ല. ഇസ്ലാം അങ്ങനെ ഒരു കൽപ്പന നൽകുന്നില്ല. ഭാര്യയെ ജോലി കേൾക്കുന്നതിനോട് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഒരു പെണ്ണ് ജോലി ചെയ്ത് അവളെ പ്രയാസപ്പെടുത്തരുത് എന്ന ചിന്തയാണ്. ഒരു പെണ്ണിന് അടുക്കളയുടെ ജോലി നോക്കണം, വീടിന്റെ ജോലി നോക്കണം, അതിന്റെ കൂടെ ജോലിയും കൂടി മറ്റുള്ള ജോലിയും കൂടി ഏറ്റെടുത്താൽ പെണ്ണിന് പ്രയാസമാണ്. ഇസ്ലാം അല്ല പെണ്ണിനെ അടുക്കളയിൽ നിർത്തിയത്, ഇത് വെസ്റ്റേൺ കൾച്ചറാണ്, വെസ്റ്റേൺ ഏഷ്യയുടെ കൾച്ചറാണ് ഒരു പെണ്ണ് അടുക്കളയിൽ ഒതുങ്ങാൻ കാരണം. അത് മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രൈസ്തവരായാലും എല്ലാവരുടെയും വീട്ടിൽ അടുക്കള ജോലി ചെയ്യുന്നത് ഭാര്യയാണ്. എല്ലാവരുടെയും വീട്ടിൽ ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുക്കുന്നത് ഭാര്യയാണ്. എല്ലാവരുടെയും വീട്ടിൽ വീടടിച്ചു വാരുന്നത് ഭാര്യയാണ്.
എല്ലാവരുടെയും വീട്ടിൽ മക്കളെ വളർത്തുന്നത് ഭാര്യയാണ്. അത് വെസ്റ്റേൺ ഏഷ്യയുടെ കൾച്ചറാണ്. ഗൾഫ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. മുസ്ലിം രാജ്യങ്ങളായ GCC രാജ്യങ്ങളിൽ പെണ്ണുങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. അവരാണ് വീടിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. അവർ അടുക്കള ജോലി ചെയ്യാറില്ല, വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യ രാജ്യത്തിന്റെ കൾച്ചറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം ഒരിക്കലും നിങ്ങളെ ഒതുക്കി നിർത്താൻ താല്പര്യപ്പെടുന്ന മതമല്ല. നിങ്ങൾ പഠിക്കണം, വളരണം, പഠനത്തിൽ നല്ല നിലവാരം പുലർത്തണം. നിങ്ങളെ പോലെയുള്ള മാതാക്കൾക്ക്, നിങ്ങളെ പോലെയുള്ള ഉമ്മമാർക്ക് ലോകത്തിന്, ഇന്ത്യ രാജ്യത്തിന് ഇനിയും ഇതിഹാസങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ ആ യൂസുഫ്, മലാല യൂസുഫ് സാ എന്ന് പറയുന്ന ആ സഹോദരി ഇന്ന് അവിടുത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായ പോരാട്ടങ്ങൾ, നിരന്തരമായ പ്രഭാഷണങ്ങൾ, എന്നിട്ട് ലോക ചരിത്രത്തിൽ വളരെ പ്രഗത്ഭയായ ഒരു വനിതയായി, നോബൽ സമ്മാനം വാങ്ങിക്കുന്ന ഒരു വനിതയായി, ലോകത്തിന് തന്റെ വിഷനും തന്റെ കാഴ്ചപ്പാടും കാഴ്ചവെക്കുന്ന ഒരു പെണ്ണായി മലാല യൂസുഫ് സായി മാറിയത് നമ്മളെ പോലെയുള്ള സഹോദരിമാർക്ക് പാഠമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആദ്യം വിദ്യാസമ്പന്നരാവണം. നമ്മൾക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവസരമുണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നന്നായി പഠിപ്പിക്കണം. അവിടെ നിങ്ങൾ ജോലിയെ നോക്കരുത്. നിങ്ങൾ ഏതെങ്കിലും പ്രവാസ ലോകത്തുള്ള 1800 ദിർഹമും 2500 ദിർഹമും സ്വപ്നം കണ്ട് ഡിഗ്രി കഴിയുമ്പോഴേക്കും മക്കളെ പ്രവാസ ലോകത്തേക്ക് പറഞ്ഞേക്കുകയാണെങ്കിൽ, ഒരു 5 വർഷം കൂടി പഠിപ്പിച്ച് ഒരു 5 വർഷം കൂടി കാത്തിരുന്നുവെങ്കിൽ ആ 2800 പകരം 5000 ദിർഹംസും 8000 ദിർഹംസും 10000 ദിർഹംസും നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. ആ 5 വർഷക്കാലം ഇവർ സമ്പാദിച്ച 1500 ദിർഹംസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് 5 വർഷം കൊണ്ട് അവരുണ്ടാക്കിയത് ഈ പഠിച്ച ഉന്നതമായ വിദ്യാഭ്യാസമുള്ളവർ 1 വർഷം കൊണ്ടുണ്ടാക്കും, അതും വലിയ അധ്വാനങ്ങളില്ലാതെ. അതുകൊണ്ട് ഒരു നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ പുരോഗതിയെ നിങ്ങൾ പകുതിയിൽ വെച്ച് നിർത്തുകയും എന്നിട്ട് സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ജോലി കേൾക്കുകയും ചെയ്യരുത്. നിങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അവരുടെ പ്രീസ്കൂൾ മുതൽ LKG മുതൽ തന്നെ തുടങ്ങണം. അഥവാ ഇസ്ലാം പറയുന്നത് ഒരു കുട്ടി ആരാവണമെന്ന് ഒരു പെണ്ണ് കല്യാണത്തിന് മുമ്പേ തീരുമാനിക്കണമെന്നാണ്. ഒരു ഉപ്പ, ഒരു പിതാവ് കല്യാണത്തിന് മുമ്പേ തീരുമാനിക്കണമെന്നാണ് തന്റെ കുട്ടി ആരാവണം. അതിനുവേണ്ടി അനുയോജ്യരായ പെണ്ണിനെ തെരഞ്ഞെടുക്കണമെന്ന് ഇസ്ലാം വളരെ കർശനമായി പറയുന്നുണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം സൗന്ദര്യം നോക്കിയിട്ടോ, സ്വഭാവം നോക്കാതെ, തല ബുദ്ധിശക്തി നോക്കാതെ, പഠന നിലവാരം നോക്കാതെ, വെറും ഒരു ബസ് സ്റ്റാൻഡിൽ കാണുന്ന പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് അവളുടെ പിന്നാലെ പോയി അവളുടെ വീടന്വേഷിച്ച് അങ്ങനെ പ്രപ്പോസലുമായി പോയി അവളെ കല്യാണം കഴിച്ച് അവൾക്ക് പഠന നിലവാരമില്ല, അവൾക്ക് ബുദ്ധിശക്തിയില്ല, സ്വഭാവ വിശേഷതയില്ല, എന്നിട്ട് അവളിൽ നിന്നുണ്ടാകുന്ന കുട്ടി വളരണമെന്ന് വിചാരിച്ചാൽ അവിടെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കൊണ്ടുവരേണ്ടി വരും. അവിടെ വളർച്ചയുണ്ടാവില്ല. ആ ഉമ്മയിൽ നിന്നൊരിക്കലും മക്കള് വികാസം പ്രാപിക്കുന്ന മക്കളായി മാറൂല. അതുകൊണ്ട് ഒരു പിതാവ്, ഒരു പുരുഷൻ തന്റെ മക്കൾ ആരാവണമെന്ന് ആഗ്രഹിക്കേണ്ടത് കല്യാണം ആലോചിക്കുമ്പോഴാണ്. കല്യാണം ആലോചിക്കുമ്പോൾ തന്നെ നല്ല ബുദ്ധിശക്തിയുള്ള, പഠന നിലവാരമുള്ള, സ്വഭാവ വിശേഷതയുള്ള നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതോടുകൂടി പെണ്ണ് ഗർഭിണിയായത് മുതൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ്. ഈ മക്കൾക്ക് വേണ്ടി എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെന്നാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 വർഷം മുലപ്പാല് നൽകുമ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കണമെന്നാണ്. പാല് നൽകുമ്പോൾ ഈ കുഞ്ഞാരാവണമെന്ന് ഈ മാതാവ് തീരുമാനിക്കണമെന്നാണ്. അതാണ് പിന്നെ കുഞ്ഞായി മാറുക. അതുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ രക്ഷിതാക്കളോടും എല്ലാ ഉമ്മമാരോടും, നല്ല വായനാശീലമുള്ളവരായി നിങ്ങൾ മാറണം. ഇംഗ്ലീഷിലും ഹിന്ദിയിലും അറബിയിലും മലയാളത്തിലും വെരി ഫ്ലുവൻ്റായി സംസാരിക്കാൻ കഴിവുള്ള മക്കളായി നിങ്ങളുടെ മക്കൾ മാറണമെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ചെറിയ രീതിയിലുള്ള വിദ്യാഭ്യാസമെങ്കിലും വേണം. ഇംഗ്ലീഷ് കേട്ടാൽ നിങ്ങൾക്ക് തിരിയണം, ഇംഗ്ലീഷ് വായിച്ചാൽ തിരിയണം. പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ കാലത്ത് സ്കൂളിലൊക്കെ മക്കൾ LKG യിലും UKG മുതൽ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഉമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്താണ് അധ്യാപകൻ ഡയറിയിൽ എഴുതി കൊടുത്തത്? ഉമ്മയ്ക്കറിയില്ല. എന്താണ് അധ്യാപകൻ എഴുതി കൊടുത്തതെന്ന് ഉമ്മയ്ക്കറിയില്ല. ഡയറിയിലുള്ളതറിയില്ല, ഹോംവർക്കിലുള്ളതറിയില്ല. നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇനി മേലെങ്കിലും ഈ വിദ്യാഭ്യാസം SSLC യിലും +2 ഡിഗ്രിയിലും വെച്ച് നിർത്തുന്നതിന് പകരം നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഉമ്മമാരായി നിങ്ങൾ മാറണം. എങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരുടെ ഭാഷയായിക്കോട്ടെ, അതൊരു ഗ്ലോബൽ ഭാഷയായതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്താൽ ഒന്നും കൂടി നിങ്ങളുടെ മക്കളുടെ വളർച്ചയ്ക്ക് എളുപ്പമാകും. സിനിമ കാണാൻ പഠിപ്പിക്കുന്നതിന് പകരം ആ മക്കൾക്ക് ഇംഗ്ലീഷിലുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാൻ പഠിപ്പിക്കണം. സിനിമ കാണുമ്പോൾ തന്നെ മലയാള സിനിമയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഭാഷകൾ പഠിക്കാനുള്ള, ഇംഗ്ലീഷോ ഹിന്ദിയോ പോലെയുള്ള ഭാഷകൾ ഉൾക്കൊള്ളാനും കൈകാര്യം ചെയ്യാനും പറ്റുന്ന രീതിയിൽ മക്കൾക്കുള്ള വീഡിയോകൾ നിങ്ങൾ സംവിധാനം ചെയ്യണം എന്ന് മാത്രം ഞാൻ നിങ്ങളോട് ഉപദേശിച്ചുകൊണ്ട്